ത്രിപുരയിൽ രാഷ്ട്രീയമായി ബി ജെ പിയെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി അവർ അധികാരത്തിലിരുന്ന സംസ്ഥാനം ബി ജെ പി പിടിച്ചെടുത്തത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ ത്രിപുരയിലെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രത്യേക ലക്ഷ്യവുമായി തൃണമൂൽ കോൺഗ്രസ് കൂടി എത്തിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ അവർ നടപ്പിലാക്കിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും തൃണമൂൽ അവരുടെ രാഷ്ട്രീയം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തൃണമൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി ത്രിപുര മാറി. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള ഒരുക്കവും തൃണമൂൽ നടത്തുകയാണ്. ഇപ്പോൾ ത്രിപുരയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ത്രിപുര വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് വേദിയായിരിക്കുന്നു എന്നതാണ്. നവംബർ 25 സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘർഷമാണ് ഇപ്പോൾ ത്രിപുരയിൽ അരങ്ങേറുന്നത്. ഈ സംഘർഷങ്ങളിൽ ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസും മറുപക്ഷത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുമാണ്. ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ത്രിപുരയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പേരിൽ ബി ജെ പിയെ അക്രമകാരികളായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അക്രമം അരങ്ങേറിയപ്പോൾ ഈ മാധ്യമങ്ങൾ മൗനത്തിലായിരുന്നു എന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് അക്രമം നടത്തുകയും ആ അക്രമങ്ങൾ ഒരു ഹിന്ദു വംശഹത്യയാകുന്നു എന്ന നിലയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ പോലും നമ്മുടെ ചില മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ, പശ്ചിമ ബംഗാളിലെ ആ അക്രമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. ഇപ്പോൾ ത്രിപുരയിലെ കാര്യമെടുക്കുമ്പോൾ അവിടെ 112 സീറ്റുകൾ ബി ജെ പി എതിരില്ലാതെ ജയിക്കുകയും പല പഞ്ചായത്തുകളിലും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ത്രിപുരയിൽ പ്രവർത്തനം തുടങ്ങുകയും ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നതിൻ്റെ പിന്നിലെ അക്രമ രാഷ്ട്രീയം എന്നത് ഇപ്പോൾ മറനീക്കി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചിമ ബംഗാളിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ അതേ ആവർത്തനം തന്നെയാണ് ത്രിപുരയിലും നടത്തുന്നത്. എന്നാൽ ത്രിപുരയിലെ ബി ജെ പി തൃണമൂലിൻ്റെ ഈ അക്രമത്തിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ത്രിപുരയിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം തൃണമൂൽ അക്രമങ്ങൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കുകയാണ്. ബംഗ്ലാദേശിൽ നടന്ന അക്രമങ്ങളുടെ പേരിൽ ത്രിപുരയിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങുകയും ത്രിപുരയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായെന്നും പള്ളികൾ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ പ്രചാരണങ്ങൾ വ്യാജമാണ് എന്ന് ത്രിപുര പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ത്രിപുരയുടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമായി കാണാവുന്നതാണ്. സാഹചര്യം ഇങ്ങനെയായിരിക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ കൃത്യമായ ആക്രമണം എന്ന അജണ്ട ത്രിപുരയിലും നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. ത്രിപുരയിലെ ബി ജെ പി സർക്കാർ കൃത്യമായി തന്നെ അക്രമികൾക്കുള്ള മറുപടി നൽകുകയും ചെയ്തു. ത്രിപുരയിലെ അക്രമങ്ങളുടെ പേരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം അധ്യക്ഷയും സിനിമാ നടിയുമായ സിയോണി ഘോഷിനെ ത്രിപുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായ അക്രമം അഗർത്തലയിലും മറ്റും അഴിച്ചുവിടുകയും ചെയ്തു. ഈ അക്രമത്തെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല ചെയ്തത്. ബി ജെ പി പ്രവർത്തകർ തൃണമൂൽ പ്രവർത്തകരുമായി ഏറ്റുമുട്ടി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ത്രിപുരയിൽ നിന്ന് വരുന്നുണ്ട്. പോലീസ് അക്രമകാരികൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലെത്തി എം പി ആയ സുസ്മിതാ ദേവ്, ഇങ്ങനെ ചില നേതാക്കൾ അവർ ത്രിപുരയിൽ സന്ദർശനം നടത്തുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുമൊക്കെ ചെയ്യുകയാണ്. എന്നാൽ ഈ നേതാക്കളുടെ ഓരോ സന്ദർശനവും
ത്രിപുരയിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമായി എന്നതാണ് യാഥാർത്ഥ്യം. ത്രിപുരയിലെ ബി ജെ പി നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും തൃണമൂലിൻ്റെ ഈ കടന്നുവരവിനെ ആശങ്കയോടെയാണ് കാണുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ ചൊല്ലിയാണ്. അത് ബി ജെ പി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട്. പശ്ചിമ ബംഗാളിലെ അക്രമ രാഷ്ട്രീയം ത്രിപുരയിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പി വ്യക്തമാക്കിയത്. കോൺഗ്രസ് പറയുന്നത് പുറംനാട്ടിൽ നിന്നുള്ള ഈ തൃണമൂൽ നേതാക്കൾ ത്രിപുരയിൽ വന്ന് എന്ത് കാട്ടാനാണ്? ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഇടതുപക്ഷ പാർട്ടികളാകട്ടെ ബി ജെ പിക്ക് മുന്നിൽ ഇപ്പോൾ അവർ ഒന്നുമല്ല എന്നുള്ള ഒരു അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ അക്രമങ്ങളിലൂടെ ത്രിപുര എന്ന ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബി ജെ പി കൃത്യമായി തന്നെ തൃണമൂലിൻ്റെ ഈ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന വിധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിൽ പാർട്ടിയുടെ ജനകീയ അടിത്തറ മികച്ചതാണ്. ഈ ജനകീയ അടിത്തറയും ജനസ്വാധീനവും ത്രിപുരയിൽ അധികാരത്തിലിരിക്കുന്ന ബിപ്ലവ് ദേവ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ഒക്കെ എടുത്തു കാട്ടി തന്നെയാണ് ബി ജെ പി ജനങ്ങളെ സമീപിക്കുന്നത്. ബി ജെ പി ഇങ്ങനെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാകും ബി ജെ പിക്ക് ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. 112 സീറ്റുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് അവർ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ അതേ മാതൃകയിലുള്ള പ്രവർത്തനവുമായി ത്രിപുരയിലേക്ക് എത്തുമ്പോൾ അത് ബി ജെ പി കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് കരുതിയാൽ തൃണമൂലിന് അവിടെ തെറ്റി. തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശവും രാഷ്ട്രീയ പ്രവർത്തന രീതിയും ഒക്കെ അക്രമത്തിൽ കേന്ദ്രീകരിച്ചതാണ്. എന്നാൽ ബി ജെ പി പശ്ചിമ ബംഗാളിൽ തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ തൃണമൂൽ നടത്തിയ അക്രമങ്ങളെ തുടർന്ന് തന്നെ തൃണമൂലിനെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. തൃണമൂൽ നടത്തിയ അതിക്രൂരമായ അക്രമങ്ങൾ ബി ജെ പിയുടെ എം പിമാർ പാർലമെന്റിൽ പോലും ചർച്ചയാക്കി. ഇപ്പോൾ തൃണമൂൽ എം പിമാർ ഡൽഹിയിൽ പ്രതിഷേധത്തിലാണ്. ത്രിപുരയിൽ ബി ജെ പിക്കാർ തങ്ങളെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൃണമൂൽ ഈ അക്രമം അതുമല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയിലും ഗോവയിലുമൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന ഈ അക്രമം അവസാനിപ്പിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ നടത്തുന്നത് പോലുള്ള സമരനാടകങ്ങൾ ഇനിയും തൃണമൂൽ നടത്തേണ്ടി വരും. കാരണം അവരുടെ രാഷ്ട്രീയം അർഹിക്കുന്ന മറുപടി തന്നെയാണ് അവർക്ക് ത്രിപുരയിൽ നിന്നും കിട്ടുന്നത്. ഈ വിഷയമാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ചർച്ച ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.